ശംശയൊക്കെ സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് കുറിച്ച് പഠിക്കാല്ലേ. എന്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇനി എല്ലാവരും ഇവിടെ ഇരുന്നോ. കയ്യിൽ ടെക്സ്റ്റ് ബുക്ക്, ബൈബിൾ സ്റ്റഡി ഇതൊക്കെ ഇല്ലേ? അപ്പൊ നമ്മുടെ 7 പാഠങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ. നമ്മള് അരക്കൊല പരീക്ഷയ്ക്ക് മുൻപായിട്ടുള്ള നമ്മുടെ ചാപ്റ്റേഴ്സ് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ എക്സാമിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പൊ അതിനിങ്ങനെ 2-3 ആഴ്ചയും കൂടെ ഉണ്ട്. ഒക്ടോബർ 1st വീക്ക് ആയിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അറിയിപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു റിവിഷൻ പോലെ ചെയ്യാം. ഇനിയുള്ള 2-3 ക്ലാസ്സുകൾ നമ്മുടെ റിവിഷൻ ആയിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ ആദ്യത്തെ 3 പാഠഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യത്തെ ഒരു 3 പാഠഭാഗങ്ങൾ ചുരുക്കഭാഗവും അതിൽ വരാവുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെയാണ് അന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ 1st പാഠം ഏതായിരുന്നു? എല്ലാവരും ഒന്ന് എടുത്തേ, ആദ്യത്തെ പാഠം എടുത്തേ. ഏതാണ്? ജീവൻ നൽകുന്ന ദൈവം അല്ലെ. നമുക്ക് ജീവൻ നൽകുന്ന ദൈവത്തെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അതൊരു ചെറിയ ലെസ്സനാണ്, അതിൽ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ദൈവം ആദിയിൽ എന്താണ് സൃഷ്ടിച്ചത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. പിന്നെ പലതരം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. നമ്മുടെ പ്രകൃതിയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് അതിൽ പറയുന്നത്. അതിൽ വരാവുന്ന ഒരു 3 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ജീവനുള്ളവയുടെ പ്രത്യേകതകൾ ഏവാ? എന്തൊക്കെയാണ് ജീവനുള്ളവ? ചെടികള്, മരങ്ങൾ, നമ്മൾ അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിത്തുകൾ മുളയ്ക്കുന്നു, ചെടികൾ വളരുന്നു, പുഷ്പിക്കുന്നു, ഫലം ചൂടുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മനുഷ്യരായ നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അതില് പറയുന്നുണ്ട്. അതാണ് ജീവനുള്ളവയുടെ പ്രത്യേകതകൾ. ഇനി 2nd കാര്യം പറഞ്ഞിരിക്കുന്നത്, ദൈവം നമുക്ക് ജീവൻ തന്നിരിക്കുന്നത് എന്തിനാണ്? നമുക്ക് എന്തിനാണ് ദൈവം ജീവൻ തന്നിരിക്കുന്നത്? എന്തിനാണ്? സ്നേഹത്തിൽ വളരാൻ അല്ലേ. സ്നേഹത്തിൽ മാത്രം, എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് വളരാനും നന്മകൾ ചെയ്ത് ജീവിക്കുവാനും അങ്ങനെ സ്വർഗം പ്രാപിക്കുവാനുമാണ് ദൈവം നമുക്ക് ജീവൻ തന്നിരിക്കുന്നത് അല്ലേ. ഇത്രയും കാര്യങ്ങളില്ലേ? ഇല്ല. യെസ്. ഇനി 3rd ഒരു ചോദ്യം എന്ന് പറയുന്നത്, മനുഷ്യന്റെ സന്തോഷം അടങ്ങിയിരിക്കുന്നത് എന്തിലാന്ന് ചോദിക്കുന്നത്. മനുഷ്യന്റെ സന്തോഷം എന്തിലടങ്ങിയിരിക്കുന്നത്? ദൈവത്തിന്റെ കൂടെ കഴിയുക എന്നുള്ളതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സന്തോഷം. മനുഷ്യന്റെ ഒരു തെറ്റിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു മിഡ് ടേം എക്സാമിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതെന്താണ്? മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ് എന്താ? ദൈവത്തെ വേദനിപ്പിക്കുക എന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ തെറ്റ്. അപ്പൊ ഇത്രയും ഒരു 3-4 ചോദ്യങ്ങളെ ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് ഉള്ളൂ. ഇനിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നത്, നമ്മള് പ്രകൃതിയുടെ കാര്യങ്ങൾ പറഞ്ഞു, ജീവജാലം അതായത് മൃഗങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് അല്ലെ. എങ്ങനെയാണ്? അതിന് ബൈബിൾ വാക്യത്തിലൂടെ അതിൽ പറയുന്നുണ്ട്. എങ്ങനെയാണ്? പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തി നാസാരന്ധ്രങ്ങളിലേക്ക് വിശ്വസിച്ചപ്പോ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് 1st ലെസണിൽ വരുന്നത്. അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഓക്കെ, ഇനി നമ്മൾ 2nd പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, നമുക്ക് കിട്ടിയ ഈ ദൈവീക ജീവൻ, മനുഷ്യന് ലഭിച്ച ഈ ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യനെയാണ് 2nd ചാപ്റ്ററിൽ നമ്മൾ കാണുന്നത് അല്ലെ. അതെ, അതില് ദൈവം 2 പേരെ കുറിച്ച് പറയുന്നുണ്ട്. അതാരാണ്? അപ്പൊ ടീച്ചറിൽ പറയുന്നതൊക്കെ ചോദ്യങ്ങളാണ് കേട്ടോ. 1-word ചോദ്യങ്ങളായിട്ട് നിങ്ങൾക്ക് അത് കണക്കാക്കാം. ദൈവം ആദ്യം സൃഷ്ടിച്ച പുരുഷൻ ആരാണ്? ആദം. യെസ്. ഇനി ദൈവം ആദ്യം സൃഷ്ടിച്ച സ്ത്രീ ആരാണ്? ഹവ്വ. യെസ്. അങ്ങനെ ഈ 2 പേരെയും സൃഷ്ടിച്ചിട്ട് ഒരു തോട്ടത്തിൽ പാർപ്പിച്ചു. അപ്പൊ ആ തോട്ടത്തിന്റെ പേരെന്താണ്? എന്താണ്? ഏദൻ തോട്ടം. അപ്പൊ 3 ചോദ്യം കൂടെ കിട്ടിയില്ലേ? 1 word. യെസ്. ഇനി ദൈവം അവർക്കൊരു കണ്ടീഷൻ വെക്കുകയാണ്, നിങ്ങൾ ഇവിടെയുള്ള എല്ലാ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും കനികള് ഫലങ്ങള് നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളു, പക്ഷേ എക്സെപ്റ്റ്, ഒരെണ്ണത്തിന് ഒരു എക്സെപ്ഷൻ പറയാണ്, അത് ചെയ്യരുത് എന്ന് പറയാണ്. അതേതായിരുന്നു? നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം നിങ്ങൾ ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോട്? ആദത്തിനോടും ഹവ്വായോടും അല്ലെ. പക്ഷെ അവരത് ആ പറഞ്ഞ കാര്യം അവര് അനുസരിച്ചില്ല. അനുസരിച്ചോ? ഇല്ല, അവരത് അനുസരിച്ചില്ല. അവര് കായി ഭക്ഷിക്കുകയാണ്, പറിച്ച് ഭക്ഷിക്കുകയാണ്. അത് ആര് പറഞ്ഞിട്ടാണ്? ആര് പ്രേരിപ്പിച്ചിട്ടാണ്? സാത്താൻ. ആരാണ് ആ കായി ആദ്യം പറിച്ചത്? ആരാണ്? ആരാണ്? ഹവ്വ. അത് ആർക്കാണ് കൊടുത്തത്? ആദത്തിന്. അപ്പൊ ഇത്രയും കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതൊന്നും കിട്ടും കേട്ടോ.
തിരിച്ചും മറിച്ചും ഒക്കെ ഇത് ചോദിക്കാം, പലതരത്തിൽ ചോദ്യങ്ങൾ വരാം. അപ്പൊ ആദ്യം കൈ പറിച്ചു കൊടുത്തത് ആരാണ്, ആർക്കാണ് കൊടുത്തത്? ഹവ പറിച്ച് ആദത്തിനാണ് കൊടുത്തത്. ഇനി ദൈവം ചോദിക്കുകയാണ്, ദൈവം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങള് ലംഘിച്ചു അല്ലെ? ആദത്തിനോടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആദത്തിനോട് ചോദിക്കുകയാണ്, ആദം ഞാൻ പറഞ്ഞ കാര്യം നീ ലംഘിച്ചു അല്ലേ എന്ന് ദൈവത്തിന് മനസ്സിലായി. അപ്പൊ ആദം പറഞ്ഞു ഉവ് എന്ന് പറയാണ്, ഹവ എനിക്ക് പറിച്ചു തന്നു എന്ന് പറയാണ്. അപ്പൊ ഹവ്വായോട് ചോദിച്ചു, ഹവ്വായോട് ചോദിച്ചപ്പോ എന്താ ഉണ്ടായത്? ഹവ്വ സാത്താനെ കുറ്റപ്പെടുത്തി. അങ്ങനെ ഒരാള് മറ്റൊരാളെ കുറ്റപ്പെടുത്തി അസ്വസ്ഥതകളിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ അതാണ് കാണുന്നത്, അസ്വസ്ഥതകളിലേക്ക് അവർ കടക്കാറായി. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മള് രണ്ടാമത്തെ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പൊ അതിൽ വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത്, ദൈവം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞ വിലക്കിയ അതേതായിരുന്നു? ഏതാത് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിലെ ഫലം, അതല്ലേ കഴിക്കരുത് എന്ന് പറഞ്ഞത്? പിന്നെ പാപം ചെയ്യാനായിട്ട് ആദ്യ മാതാപിതാക്കളെ പ്രേരിപ്പിച്ചത് ആരാണ്? സാത്താൻ, അല്ലെ? ഇത്രയും കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ, ഇവര് മരങ്ങൾക്കിടയിൽ ഒളിച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ട് അല്ലെ, ഈ ഏദൻ തോട്ടത്തിലെ ദൈവം ഉലാത്താനായിട്ട് വന്നപ്പോ ആദവും ഹവയും ഒളിച്ചു നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്താ? അവര് ദൈവത്തെ ധിക്കരിച്ച് പാപം ചെയ്യാൻ തുടങ്ങിയല്ലേ, അപ്പോഴാണ് അവര് മരങ്ങളുടെ ഇടയില് ഒളിച്ചു നിന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതില് കാണുന്നത്, രണ്ടാമത്തെ ചാപ്റ്ററിൽ കാണുന്നത്. അപ്പൊ പാപത്തിലേക്ക് അവര് വഴുതി വീണു തുടങ്ങി, കാരണം ദൈവം പറഞ്ഞ കാര്യം ലംഘിച്ചു അല്ലെ. എന്താണ് പാപം എന്ന് പറയുന്നത്? കൽപ്പനകളുടെ ലംഘനമാണ്. ദൈവം പറഞ്ഞ കാര്യം അനുസരിക്കാതിരിക്കുന്ന ആ സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പാപം ചെയ്യുന്നു അല്ലെ. അപ്പൊ ആ ചാപ്റ്റർ അവിടെ കഴിയുന്നു. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എന്താണ്? പാപം ബന്ധങ്ങളെ തകർക്കുന്നു. ശരിയാണ് അല്ലെ, ബന്ധങ്ങളെ തകർക്കുകയാണ്. ഇപ്പൊ ദൈവവുമായുള്ള ആ ഒരു നല്ല രീതിയിലുള്ള ആദത്തിന്റെയും ഹവ്വായുടെയും ബന്ധം അവിടെ തകരുകയാണ്. കാരണം എന്താ? ദൈവം പറഞ്ഞ കാര്യം അവര് ലംഘിച്ചു, അനുസരിച്ചില്ല അല്ലെ. ദൈവം പറഞ്ഞത് അവര് അനുസരിച്ചില്ല, അങ്ങനെ അവര് പാപത്തിലേക്ക് കടന്നു. അവരുടെ ജീവിതത്തിൽ ഭയങ്കരമായ അസ്വസ്ഥതകൾ ആരംഭിച്ചു. അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുറിമുറുപ്പ്, വെറുപ്പ്, വിദ്വേഷം, അസ്വസ്ഥതകള് ആരംഭിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവർക്ക് രണ്ട് മക്കളുണ്ടായി, ആദത്തിനും ഹവ്വായ്ക്കും മക്കളുണ്ടായി. എത്ര പേരാ? രണ്ടുപേരുണ്ടായി. ആരായിരുന്നത്? കായേനും ആഭേലും. ഇനി വരാതൊരു ചോദ്യം എന്ന് പറയുന്നത്, കായേന്റെ ജോലി എന്താണ്, ആബേലിന്റെ ജോലി എന്താണ്? കായേനന്റെ ജോലി എന്തായിരുന്നു? കൃഷിക്കാരനായിരുന്നു. മൂത്ത പുത്രനാണ് ആര്? കായേൻ. ഇളയ പുത്രനാണ് ആബേൽ. ഇതൊക്കെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, ആബേലിന്റെ ജോലി എന്തായിരുന്നു? ആട്ടിടയനായിരുന്നു. ഇനി വരാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ കായേനും ആബേലും ഉണ്ടായി. ഇനി എന്താ സംഭവിക്കുന്നത്? പാഠഭാഗത്തിൽ എന്താണ് പറയുന്നത്? കായേൻ തന്റെ സ്വന്തം സഹോദരനായ ആബേലിനെ കൊല്ലാണ് അല്ലെ, കൊല്ലാണ്. ഏറ്റവും വലിയൊരു പാപമാണ്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ കൊല്ലാനുള്ള കാരണം? എന്താണ് കാരണം? എന്താ? ആബേലിന്റെ കാഴ്ച സമർപ്പണം ദൈവം ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിച്ചു. അതിന്റെ കാരണം എന്താ? ആബേലിന്റെ കാഴ്ച സമർപ്പണം ദൈവം സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? എന്താ? ആബേല് തന്റെ ആട്ടിൻ കുട്ടികളിലെ ഏറ്റവും നല്ലതിനെ തന്നെ നോക്കിയിട്ട് ദൈവത്തിന് കാഴ്ചയായി സമർപ്പിച്ചു. അപ്പൊ കായേന് കുറച്ച് അസൂയ തോന്നി അല്ലെ. ദൈവത്തിന് ആബേലിനോടാണ് ഇഷ്ടം എന്ന് അറിഞ്ഞപ്പോ കായേന് കുറച്ച് ഒരു അസൂയ തോന്നി. അപ്പൊ ഈ കായേൻ വിചാരിച്ചു തന്റെ സ്വന്തം സഹോദരനെ കൊല്ലാന്ന്. അങ്ങനെയാണ് കൊല്ലുന്നത്. അപ്പൊ അതിലൊരു ചോദ്യം, മൂന്ന് ചോദ്യങ്ങളായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ആബേലിന്റെ കാഴ്ച സമർപ്പണം ദൈവം സ്വീകരിക്കാൻ കാരണം എന്ത്? രണ്ടാമത്തെ കാര്യം എന്താ? കായേൻ ചെയ്ത പാപം എന്ത്? എന്താ കായേൻ ചെയ്ത പാപം? തന്റെ സ്വന്തം സഹോദരനെ വയലിലേക്ക് വിളിച്ചു വരുത്തി കയർത്ത് വഴക്കടിച്ച് കൊല്ലുകയാണ് ഉണ്ടായത് അല്ലെ. അതാണ് കായേൻ ചെയ്ത പാപം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ പാപം ചെയ്ത ഒരു തലമുറ, പാപം ചെയ്ത തലമുറ ആദത്തിന്റെ, ആദം ഹവ്വായിലൂടെ തുടങ്ങിയ പാപം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ആദവും ഹവ്വായും പാപം ചെയ്തു. അതിൽ നിന്ന് തന്റെ മക്കളായ കായേൻ ആബേൽ അവരിൽ ആരാണ് പാപം ചെയ്തത്? കായേനും പാപം ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ മൂന്നാമത്തെ ലെസണില് വരുന്നത്. ഇനി അതിൽ ചോദിക്കാൻ വേറെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. ദൈവം വന്ന് ഒരു കാര്യം ചോദിക്കുന്നുണ്ട് അല്ലെ. ദൈവം ചോദിക്കുന്നുണ്ട്, കായേന്റെ സഹോദരനായ ആബേൽ എവിടെ എന്ന് കായേനോട് ചോദിക്കുന്നുണ്ട്. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്, മൂന്നാമത്തെ ഒരു ചോദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിന് എന്താണ് കായൻ മറുപടി പറയുന്നത്? എന്താണ് മറുപടി പറയുന്നത്? എന്റെ സഹോദരന്റെ പിൻകാവൽക്കാരനാണോ ഞാൻ?
അവന്റെ കാവൽക്കാരനാണോ ഞാൻ എപ്പോഴും അവന്റെ പിന്നാലെ നടക്കാനായിട്ട്? അങ്ങനത്തെ ഒരു ചോദ്യം ആര് ചോദിക്കുന്നുണ്ട്? കായൻ ദൈവത്തിനോടാണ് ചോദിക്കുന്നത്. അപ്പൊ എത്ര വലിയ തെറ്റാണല്ലേ കായൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ കായൻ ആബേലിനെ തള്ളി പറയാണ് ചെയ്തത്. ഒരിക്കലും അവനെ അറിയില്ല, അവനെ കൊന്നു കഴിഞ്ഞിട്ടാണ് ദൈവം ചോദിക്കുമ്പോ പറയാണ് എനിക്ക് അവനെ അറിയില്ല എന്ന് പറഞ്ഞ അവനെ തള്ളി പറയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാപം ചെയ്തൊരു തലമുറയാണ് നമ്മൾ എതിര് കാണുന്നത് ഈ മൂന്നാമത്തെ ലെസണിലെ. പാപം ബന്ധങ്ങളെ, അതായത് സഹോദരൻ എന്നില്ല, എന്താണ് അപ്പൻ എന്നില്ല, അമ്മ എന്നില്ല, അങ്ങനെ ബന്ധങ്ങളെ മറന്ന് പാപം ചെയ്യുന്ന ഒരു ഭാഗമാണ് നമ്മൾ മൂന്നാമത്തെ ലെസണില് കാണുന്നത്. അപ്പൊ ഇതിന് ഇത്രയും വരാനുള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, അതിൽ വരാവുന്നൊരു വൺ വേർഡ് ചോദ്യം എന്ന് പറയുന്നത് ഈ കായൻ ഏദൻ ദേശം, അതായത് ഏദൻ തോട്ടം വിട്ടിട്ട് വേറെ ദേശത്തേക്ക് പോകുന്നുണ്ട്. ഏത് ദേശത്തേക്ക്? അത് നോദു ദേശം അല്ലെ. ഏദനു കിഴക്ക് നോദു ദേശത്തേക്കാണ് കായൻ പോകുന്നത് അല്ലെ. ഈ പാപമൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ അവൻ അവിടെ വിട്ട് ആ സ്ഥലം വിട്ട് വേറെ സ്ഥലത്തേക്ക് പോകണം. അപ്പൊ അത് ഏതാണ് ദേശം എന്ന് ചോദിച്ചാൽ ഏതാണ്? നോദു ദേശം. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാനായിട്ട് സാധ്യതയുള്ളൂ. പിന്നെ നിങ്ങള് എല്ലാ ചോദ്യം നമുക്ക് പറയാൻ പറ്റില്ല, എന്തായാലും ടെക്സ്റ്റില് ഇൻക്ലൂഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ വരുള്ളൂ എന്തായാലും. അപ്പൊ പാഠഭാഗം നന്നായിട്ട് വായിക്കാം. ഇനി അടുത്ത ആഴ്ചക്ക് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല. ഈ മൂന്ന് പാഠഭാഗങ്ങൾ നന്നായി വായിച്ച് ഇതിൽ വരാവുന്ന ചോദ്യോത്തരങ്ങൾ നിങ്ങൾ പഠിക്കാം. വേണമെങ്കിൽ കുഞ്ഞു ടാസ്ക് ടീച്ചർ തരാം. ഈ മൂന്ന് പാഠഭാഗം നിങ്ങൾ എടുത്തിട്ട് ഒരു 10 വൺ വേർഡ്, അതായത് ടെക്സ്റ്റ് ബുക്കില് ഇല്ലാത്ത ഒരു 10 ചോദ്യോത്തരങ്ങൾ, ഈ മൂന്ന് പാഠത്തിനും കൂടിയിട്ട് ടോട്ടല് ഒരു 10 ചോദ്യോത്തരങ്ങൾ, വൺ വേർഡ് ചോദ്യോത്തരങ്ങൾ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചെഴുതാം. ചോദ്യം എഴുതാം, ഉത്തരം എഴുതാം, നോട്ട്ബുക്കിന്റെ ബാക്കിലോ ഏതെങ്കിലും ഒരു പേപ്പറിലോ എഴുതിയിട്ട് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഇതാണ് അടുത്ത ആഴ്ചക്കുള്ള ടാസ്ക്. നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ടാസ്ക് വേണ്ടേ? ഓക്കെ, അപ്പൊ അത് ചെയ്തോളൂ. അടുത്ത ആഴ്ചക്ക് അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം, നമ്മുടെ നമസ്കാരങ്ങളുണ്ട്. നമസ്കാരങ്ങളിലെ മൗലിക സുകൃതങ്ങളും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും അടുത്ത ആഴ്ചത്തേക്ക് പഠിക്കാം. ഊദാശകളും കൽപ്പനകളും നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പൊ ഈ നാല് കാര്യങ്ങളാണ് ഫസ്റ്റ് ടേം എക്സാമിനുള്ളത്. നമസ്കാരങ്ങൾ ഈ ബൈബിൾ സ്റ്റഡിയിലെ ആദ്യത്തെ ഒരു 7 പേജ്, 7 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളൂ. അതിൽ വരുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ടീച്ചർ പറയാം. ബൈബിളിലെ ഏറ്റവും കുറവ് അധ്യായങ്ങളുള്ള പുസ്തകം ഏതാണ്? ഏതാ? ഒബാദിയ. കുറെ പേര് മലാക്കി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, മലാക്കിയല്ല, അതാണ് ഒബാദിയ. ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? ദൈർഘ്യമേറിയ പുസ്തകം ഏതാണ്? സങ്കീർത്തനങ്ങൾ. ഈ രണ്ട് ചോദ്യങ്ങൾ ടീച്ചർ പറയാണ്. ബാക്കി നമുക്ക് അടുത്ത ആഴ്ചയിലെ ക്ലാസ്സില് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരാഴ്ച തന്നെ ആശംസിക്കുന്നു. നന്നായി പഠിക്കുക, പഠിച്ച് എഴുതി പഠിച്ച് തന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുക. പറഞ്ഞ ടാസ്ക്, അതായത് 10 ചോദ്യങ്ങൾ, ഒരു 10 ചോദ്യം മതി, നിങ്ങൾ മൂന്ന് പാഠത്തിനും കൂടിയിട്ട് എഴുതി ആൻസർ അടക്കം എഴുതിയിട്ട് നിങ്ങൾ ഫോട്ടോ എടുത്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഈശോയും ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.